നക്ഷത്രമുടി ചൂടുമന്തികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ ദേവകുമാരന് ഭൂമിക്ക് നൽകിയ മനുഷ്യകുലത്തിൻ്റെ മാതാവേ നക്ഷത്രമുടി ചൂടുമന്തികെ സ്വർഗരാജ്യത്തിലേക്കുള്ള മണിവാതിലേ ദേവകുമാരന് മനുഷ്യകുലത്തിൻ്റെ മാതാവേ. എൻ്റെ നല്ല അമ്മ എന്ന ഈ ശാലോം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഭക്തിവിശേഷങ്ങളെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ, ഈ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതലേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുള്ള, പരിശുദ്ധമ്മയുടെ നാമധേയമുള്ള രണ്ട് പള്ളികളുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ പിതാവിൻ്റെ കുടുംബ വീടുള്ള ഭരണങ്ങാനം സെൻറ്റ് മേരീസ് പള്ളിയാണ്. പള്ളിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ സങ്കല്പം ഭരണങ്ങാനം പള്ളിയാണ്. കാരണം കൊച്ചുകുട്ടിക്കാലത്ത് വേറെ ചില പള്ളികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടെ കൂടെ പോയിരുന്ന ഒരു പള്ളി ഭരണങ്ങാനം സെൻറ്റ് മേരീസ് പള്ളിയാണ്. ആ പള്ളിയുടെ ആ വലിപ്പവും അതിൻ്റെ സവിശേഷതയുമൊക്കെ ചെറുപ്പം മുതലേ എൻ്റെ മനോമുഗ്രതയിൽ പതിഞ്ഞിട്ടുണ്ട്. 5 വയസ്സ് മുതൽ ഞങ്ങൾ താമസിച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു തീർത്ഥാടന സ്ഥലമായ ഭരണങ്ങാനത്തെ പോലെ അത്ര പ്രസിദ്ധമല്ലെങ്കിലും വളരെ പഴക്കമുള്ള ഒരു പള്ളി നെടിയശാല, കോതമംഗലം രൂപതയിൽ നെടിയശാല പള്ളിയാണ്. നെടിയശാല പള്ളി വിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട്, മാതാവിൻ്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ചില കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നെടിയശാല അമ്മേ പിടിയായി വരണമേ എന്നത് വളരെ പ്രസിദ്ധമാണ്. നെടിയാല അമ്മേ പിടിയായി വരണേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേക നേർച്ച പിടി നേർച്ചയാണ്. ആ പിടി നേർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വരികയും പിടി നേർച്ച സമർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ വരുന്നവർക്കും പ്രസാദമായിട്ട് കിട്ടുന്നത് പിടി നേർച്ചയാണ്. ഈ പിടി ഉണ്ടാക്കാൻ അറിയാത്ത ഒരു പെൺകുട്ടി ആ നാട്ടിൽ കെട്ടിച്ച് വന്നപ്പോൾ, കല്യാണം കഴിച്ച് അവിടെ വന്നപ്പോൾ പിടി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും കുറേ അരിയൊക്കെ പൊടിച്ച് കലത്തിലിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോലും, നെടിയാല അമ്മേ പിടിയായി വന്നെ, നെടിയായ അമ്മേ പിടിയായി വന്നെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പാകമായി നോക്കിയപ്പോൾ അത് വളരെ സവിശേഷമായൊരു പിടിയായി രൂപപ്പെട്ടു എന്നാണ് കഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കൊച്ചുകുട്ടിക്കാലത്ത് കേട്ടും മാതാവിനോടുള്ള ഭക്തിയിൽ നിറഞ്ഞ അന്തരീക്ഷത്തിൽ വളർന്നും മാതാവിനോടുള്ള ഭക്തി എന്നിലും അങ്ങേറ്റം ആ കാലത്ത് രൂഢമൂലമായി.
ഞാൻ ഓർക്കുന്നു അന്നൊക്കെ ഈശോയോടുള്ള ഭക്തിയേക്കാൾ സ്നേഹത്തെക്കാൾ മാതാവിനോടുള്ള ഭക്തിയാണ് ഏറി നിന്നത്. കാരണം ഈശോ വളരെ അകലെ എവിടെയോ ആണ്, എന്നാൽ മാതാവ് അടുത്താണെന്നും മാതാവ് ഈശോയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊക്കെയുള്ളൊരു ചിന്ത എവിടെ നിന്നൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഈശോയുടെ അടുത്ത് ചെല്ലാൻ മാതാവിനെ പിടിച്ചാൽ മതി, അങ്ങനെ മാതാവാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് എപ്പോഴും മാതാവിനെ വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ സൊഡാലിറ്റിയിൽ ആ കുട്ടിക്കാലത്ത് ഞാൻ അംഗമായിരുന്നു. അതുപോലെ അങ്ങനെയുള്ള മാതാവിനോടുള്ള ഭക്തി നിറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു. ആ കുട്ടിക്കാലത്ത് തന്നെ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രചരിച്ചിരുന്നൊരു കാലമാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയോട് ഒത്ത് കുറേ ദൂരെ നിത്യസഹായ മാതാവിൻ്റെ നവേന നടക്കുന്ന പള്ളികളിൽ പലപ്പോഴും പോകുമായിരുന്നു. ചേച്ചിക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോഴൊക്കെ മാതാവിനോടുള്ള ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ നടന്ന് മാതാവിനോടുള്ള ഭക്തി എന്നിൽ രൂഢമൂലമായിട്ടുണ്ട്. മാത്രമല്ല, അന്നൊക്കെ പെട്ടെന്ന് ഒരു സുഹൃദേവം, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃദേവം എപ്പോഴും നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. അത് മുതിർന്ന തലമുറയിൽപ്പെട്ടവർ പഠിപ്പിച്ചതാണ്. എന്ത് വന്നാലും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈശോയെ കൂടുതൽ വിളിക്കുന്നതിനേക്കാൾ അന്ന് മാതാവിനെയാണ് ആ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. അങ്ങനെ മാതാവിനോടുള്ള ഭക്തി എന്നിൽ നിറയാനിടയായി. പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാൾ ദിവസങ്ങൾ രൂപം അലങ്കരിക്കുന്നത്, എൻ്റെ തറവാട്ട് വീട്ടിലാണെങ്കിലും മാതാവിൻ്റെ രൂപം ഭംഗിയായിട്ട് അലങ്കരിച്ച്, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല, എങ്കിലും എൻ്റെ ചിറ്റപ്പൻ, ഞാൻ കുഞ്ഞിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ചാച്ചൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ, ബൾബൊക്കെ ഫിറ്റ് ചെയ്ത്, ബാറ്ററിയാണെന്ന് ഉപയോഗിക്കുന്നത്, ബാറ്ററി പാക്കൊക്കെ വെച്ച് ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് രൂപങ്ങളൊക്കെ അലങ്കരിക്കുമായിരുന്നു. മാതാവിൻ്റെയൊക്കെ രൂപം അലങ്കരിച്ച് മിന്നിത്തിളങ്ങുന്ന ലൈറ്റൊക്കെ ഇട്ട് നിർത്തുമ്പോൾ അതിലേക്കൊക്കെ നോക്കി നിൽക്കുക. അങ്ങനെ കുട്ടിക്കാലത്ത് മാതാവിനോടുള്ള ഭക്തി വളരാൻ തക്ക അന്തരീക്ഷം ഉണ്ടായിരുന്നു. മാത്രമല്ല, മാതാവിനോട് ആ കാലത്തൊക്കെ അപേക്ഷിച്ച് പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന തോന്നൽ, പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ വരുമ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈശോ, വിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന ഈശോയെയൊക്കെ കാണുമ്പോഴും ഈശോ ആണെന്ന് വിശ്വാസം കൊണ്ട് അറിയുമ്പോഴും ഈശോയോടുള്ള ഭക്തിയേക്കാൾ മാതാവിനോടുള്ള ഭക്തി മുന്നിട്ട് നിന്നെന്നുള്ളൊരു സത്യമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് സുറിയാനി കുർബാനയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സുറിയാനി കുർബാനയുടെ ഇടയിലും മുതിർന്നവരെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മയൊക്കെ എന്നെ പള്ളിയിൽ കൊണ്ടുവന്ന ആ സമയത്ത് വല്യമ്മയുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോൾ കുർബാന അച്ഛൻ അൾത്താരയിൽ നടത്തുമ്പോഴും ബലിയർപ്പണം നടക്കുമ്പോഴും താഴെ ജനങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ മാതാവിനോടുള്ള പല ഗാനങ്ങളും, അന്നത്തെ കാലത്ത് പ്രചരിച്ചിരുന്ന പല ഗാനങ്ങളും അന്ന് പാടിക്കേൾക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ചെറുപ്പകാലത്തെ മാതാവിനോടുള്ള ഭക്തി എന്നിൽ നിറച്ച അനുഭവങ്ങളായിരുന്നു. ബാല്യകാല ഓർമ്മകളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒന്നാണ് മാതാവിൻ്റെ വണക്കമാസം എന്ന മെയ് മാസ ഭക്തി. എല്ലാ ദിവസവും പ്രാർത്ഥനകൾ ഉരുവിടുന്നതിനപ്പുറത്ത് വണക്കമാസം കാലം കൂടുക എന്നൊരു ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ കുട്ടികൾ കാത്തിരിക്കുമായിരുന്നു. കാലം കൂടുന്നത് മെയ് മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ വണക്കമാസത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കും. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരിമരുന്ന് കലാപ്രകടനങ്ങളാണ്. വീട്ടിൽ ഞങ്ങൾ തന്നെ അത് ഉണ്ടാക്കുമായിരുന്നു. ചാച്ചനും ചാച്ചൻ്റെ അനിയന്മാരുമൊക്കെ ഈ കരിമരുന്ന് കലാപ്രകടനങ്ങൾ സ്വന്തം നിലയിൽ ഉണ്ടാക്കുവാൻ പഠിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഞാനും പടക്കം പൂട്ടി പൊട്ടിക്കാനും
അതുപോലെ കുരവ കത്തിക്കാനും ഒക്കെ സ്വന്തം നിലയിൽ ചെയ്യാൻ പഠിച്ചു. എങ്ങനെ അയൽവക്കത്തെ ആളുകളെല്ലാം വീട്ടിൽ ഓടിക്കൂടുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ ആഘോഷമാണ്. അതെല്ലാം മാതാവിനെ മുൻനിർത്തി ആയതുകൊണ്ട്, മാതാവിനെ കേന്ദ്രീകരിച്ച് ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് മാതാവിനോടുള്ള ഒരു സ്നേഹവും ഭക്തിയൊക്കെ ആ രീതിയിൽ ചെറുപ്പകാലത്ത് വളരാൻ ഈ മെയ് മാസ ഭക്തി കാരണമായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന അന്ന് വലിയ ആഘോഷമാണ്. ഒരുപാട് ആളുകൾ വീട്ടിലുണ്ടാവും. പള്ളിയിൽ നടക്കുന്ന ചടങ്ങ് പോലെയൊക്കെ മെയ് മാസ ഭക്തിയുടെ അവസാന ദിവസം കുറേ പ്രാർത്ഥനകളും പാട്ടുമൊക്കെ ഉണ്ടാവും. പിന്നീട് ഈ കരിമരുന്ന് കലാപ്രകടനമാണ് അതിനകത്ത് ഏറ്റവും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഭക്ഷണത്തിലൊക്കെയുള്ള സദ്യവട്ടങ്ങളൊക്കെ. ബാല്യകാലത്തിനപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ എൻ്റെ മാതൃഭക്തിയുടെ രണ്ടാം ഘട്ടമെന്ന് പറയാവുന്നത് പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷമാണ്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളിൽ തന്നെ, അതായത് 70s അവസാനം, ഞാൻ പാലക്കാട് രൂപതയിലേക്ക് നിയോഗിക്കപ്പെട്ടു. അവിടെ സെൻറ് മേരീസ് പള്ളികൾ, അതിൽ പാലക്കയത്തെ സെൻറ് മേരീസ് ദേവാലയത്തിലാണ് എനിക്ക് വികാരിയായിട്ട് ഒരു നിയമനം കിട്ടിയത്. അങ്ങനെ വീണ്ടും മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മകൾ ഉണരുകയാണ്. അവിടെ ആയിരിക്കുമ്പോൾ എന്നിലെ കലാവാസനകളൊക്കെ ഒത്തിരി ഉണർന്ന ഒരു കാലമാണത്. പ്രത്യേകിച്ച് നാടക രചനയും അവിടെ വച്ച് നടന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഗാനം പുറത്തിറങ്ങുന്നത്, റെക്കോർഡ് ചെയ്ത് LP ഫോർമാറ്റിൽ പുറത്തിറങ്ങുന്നത് ഞാൻ പാലക്കയത്തായിരിക്കുമ്പോഴാണ്. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ആ ഗാനം അതിന്നും വളരെ സജീവമായി നമ്മുടെ വേദികളിലുള്ള ഒരു ഗാനമാണല്ലോ. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്ന്, പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ പുതിയതായിട്ട് പള്ളി പണിയുന്നത് ആ കാലത്തായിരുന്നു. അങ്ങനെ പള്ളിപണിയുടെ ഒരു നേതൃത്വം വികാരി എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായിരുന്നു. പള്ളിപണിയുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിനോടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന എൻ്റെ സ്വകാര്യതയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വേഗം ഈ പള്ളിപണി നടത്താൻ അമ്മയെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കാരും അങ്ങനെ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ വ്യക്തിപരമായ പ്രാർത്ഥന വളരെ തീക്ഷ്ണതയോടെയാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പുരോഗതിയായിരുന്നു പള്ളിപണിക്കുണ്ടായത്. ഏതാണ്ട് ഒരു കൊല്ലം കൊണ്ട് തന്നെ ആ കുടിയേറ്റ പ്രദേശത്ത് പള്ളിപണി ഏതാണ്ടൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അതിനേക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന മറ്റു വലിയ അത്ഭുതകരമായ ഇടപെടൽ മാതാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിതാണ്, അവിടെ ഒരു പുഴയുടെ, കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ മണൽത്തിട്ടയിൽ എക്കൽ വന്ന് നിറഞ്ഞ ഒരു പ്രദേശത്ത്, ഇരുവശത്തൂടെയും പുഴ ഒഴുകുന്നു, എന്നാൽ പുഴയുടെ നടുവിൽ ഒരു എക്കൽ പ്രദേശം അല്ലെങ്കിൽ മണൽത്തിട്ട എന്ന് പറയാവുന്നൊരു സ്ഥലം, അവിടെ ഒരു സ്റ്റേജ് കെട്ടി ഒരു നാടകം നടത്തണം, അതും എൻ്റെ തന്നെ ഒരു നാടകം നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഇടവക്കാരെല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെ നല്ല നിലയിൽ ഒരു സ്റ്റേജൊക്കെ കെട്ടി നാടകത്തിൻ്റെ സമയമാകുന്നു. പക്ഷേ അങ്ങ് മലമുകളിൽ എവിടെയോ മഴ പെയ്തിട്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. ഞങ്ങളിരിക്കുന്നിടത്ത് മഴയൊന്നും ഇല്ലെങ്കിലും വളരെ ദൂരെ പെയ്ത മഴയുടെ വെള്ളം വലിയൊരു ഫ്ലഡായിട്ട്, പ്രളയമായിട്ട് താഴ്വാരങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. അപ്പോഴെല്ലാം മുതിർന്ന ആളുകൾ പറഞ്ഞു, ഇത് അപകടമാണ്, നമുക്ക് പോകണം, ഇവിടെ വിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇത് മാറിക്കൊള്ളും എന്നൊരു പ്രത്യാശയിൽ, ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചതുപോലെ അല്ല, സ്റ്റേജൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ വന്നു. കൊച്ചു കുട്ടികളും സ്ത്രീകളും എല്ലാം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. കണ്ണീരോടെ മുട്ടുകുത്തി സ്റ്റേജിന് പുറയിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. അമ്മയെ ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രാർത്ഥന. ഏതായാലും ആ വലിയൊരു അപകടം
ഉണ്ടാകുമായിരുന്ന അപകടം ഒഴിവായി പോകാൻ കാരണമായി വെള്ളം പയ്യെ താഴാൻ തുടങ്ങി. ഞാൻ ഓർക്കുമായിരുന്നു, ഒരടി കൂടി വെള്ളം കയറിയിരുന്നെങ്കിൽ വലിയൊരു അപകടമാണ് ഉണ്ടാകുന്നത്, അതിനെനിക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ ഓർമ്മ ഇപ്പോഴും എന്നെ ഞടുക്കുന്നുണ്ട്. അതോടൊപ്പം അമ്മയുടെ മധ്യസ്ഥമാണെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണർന്നു വരാറുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1984 മുതൽ പോട്ടെ ആശ്രമത്തിലും പിന്നീട് പോട്ട ഡിവൈൻ ശുശ്രൂഷയിലുമൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ ഈശോയോടുള്ള സ്നേഹം വളരെ വർദ്ധിക്കാനും വലിയ അടുപ്പമുണ്ടാകാനും ഇടയപ്പോൾ മാതാവിനോടുള്ള ഭക്തിക്ക് ഊഷ്മളത കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ നിരീക്ഷണം. കൊന്തയൊക്കെ ചെല്ലാറുണ്ടെങ്കിലും വചനപ്രഘോഷണത്തിന് വലിയ പ്രാധാന്യമൊക്കെ വന്നപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ഗുരു സ്ഥാനീയരായ ചിലരുമൊക്കെ ഈ മാധവനോടുള്ള ഭക്തിയിൽ അത്ര തീക്ഷ്ണതയുള്ളവരായിരുന്നില്ല എന്നതുകൊണ്ടും എനിക്കും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ അല്പം മാന്ദ്യമുണ്ടായ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് മാതാവിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ മാതാവിനോടുള്ള ഒരു സ്നേഹം കുറഞ്ഞുപോയി എന്നുള്ളൊരു ദുഃഖം തോന്നി. അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണം, മാതാവിനോടും മറ്റ് വിശുദ്ധന്മാരോടൊക്കെയുള്ള സ്നേഹവും ഭക്തിയും ആവശ്യമാണ്. കാരണം സ്വർഗം ഒരു കൂട്ടായ്മയാണ്, ആ സ്വർഗത്തിൻ്റെ കൂട്ടായ്മയിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിശുദ്ധരോടും മാതാവിനോടും കൂടുതൽ ഭക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹത്തോടുകൂടി നിർമ്മൽ ഗ്രാം ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയുണ്ടായി. അവിടെ വച്ച് ഈ ഒരു നിയോഗത്തോടുകൂടിയാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്തത്. മാതാവിനോടുള്ള ഭക്തി ഏറെ പ്രദർശിപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണത്. ധ്യാനത്തിനിടയിൽ കൊന്ത പ്രദക്ഷിണം ഉണ്ടായിരുന്നു. റോസാ മിസ്തിക്ക മാതാവിൻ്റെ രൂപം ഒരാൾ എടുത്ത് മുൻപിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി, മാതാവിൻ്റെ തിരുസ്വരൂപം എനിക്ക് പിടിക്കണം. സാധാരണ അച്ഛന്മാരാരും അങ്ങനെ പിടിക്കുന്ന പതിവില്ല. പക്ഷെ ഞാനത് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെ ഒരു പ്രദക്ഷിണത്തിൽ ഞാനായിരുന്നു മാതാവിൻ്റെ തിരുസ്വരൂപം ചുമലിൽ ചേർത്ത് പിടിച്ച് ആ പ്രദക്ഷിണത്തിന് മുമ്പിൽ നടന്നത്. ആ അവസരത്തിൽ മാതാവ് ജീവനുള്ള അമ്മയായി എൻ്റെ കൂടെ നടക്കുന്നതുപോലെയും എന്നെ തോളിൽ ചേർത്ത് പിടിക്കുന്നത് പോലെയും ഒക്കെയുള്ള ഒരു കുളിരണിയിക്കുന്ന അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെ തുടർന്ന് മാതാവിനോട്ടുള്ള ഭക്തി വീണ്ടും ഉണരാനും അങ്ങനെ മുടങ്ങാതെ കൊന്ത പ്രാർത്ഥിക്കാനും ഒരു കൃപ അവിടെ വച്ച് കിട്ടി. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഒരു കൂടെ നടക്കുന്നതിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ഈ ഒരു അനുഭവത്തിന് ശേഷമാണ്. പിന്നീട് എൻ്റെ ധ്യാനങ്ങളിൽ, മനനങ്ങളിൽ മാതാവിൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചൂടി നിൽക്കുന്ന സഭയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സഭയിലായിരുന്നുകൊണ്ട്, യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലായിരുന്നുകൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കുവാനും ആത്മീയതയിൽ വളരുവാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മാതാവിൻ്റെ ആ കൂട്ടായ്മ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാതാവിനോടുള്ള ഭക്തി. മാതാവിനോടുള്ള ഭക്തി ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തീർച്ചയായിട്ടും ബലമില്ലാത്തതായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Thank you.
കുമാരനെ ഭൂമിക്കു നൽകിയ മനുഷ്യകുലത്തെ